ഇതൊരു പക്ഷെ കുറച്ചു പേർക്ക് കഥയും ചിലവർക്ക് അവർ തന്നെ ഭാഗമായ ഒന്നാവാം. അങ്ങനെ ഒരു സംഭവം ഞാനും ശ്രദ്ധിക്കുകയുണ്ടായ ഒരു നാൾ. ജോൺസ് അത്യാവശ്യം നല്ല വീട്ടിൽ ജനിച്ച് നല്ല പോലെ പഠിച്ചു. പക്ഷേ എങ്ങനെ നോക്കിയിട്ടും ഒരു ജോലി ശരിയായില്ല. പല പല കമ്പനികളിൽ ഇൻ്റർവ്യൂകളിൽ സംബന്ധിച്ചു, ഒന്നും കിട്ടിയില്ല. അത്രയും നാൾ പള്ളിയും ബാക്കി കാര്യങ്ങളും ജീവനായിരുന്ന ജോൺസ് പതിയെ പതിയെ അതിൽ നിന്നെല്ലാം വലിഞ്ഞു. കുർബാനയ്ക്കൊക്കെ വൈകി സംബന്ധിക്കാൻ തുടങ്ങുകയും ഇതെല്ലാം കണ്ട കൊച്ചച്ഛൻ എത്രയും പെട്ടെന്ന് ജോൺസിന്റെ കാര്യത്തിൽ ഇടപെട്ടു. കുർബാന കഴിഞ്ഞിറങ്ങിയ ജോൺസ് പള്ളിമേടയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ചോദിച്ചു, എന്താണ് ജോൺസ് നിനക്ക് പറ്റിയേ? വികാരനിർഭനായ ജോൺസ് തനിക്ക് ജോലി കിട്ടാത്ത കാര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം കൊച്ചച്ഛനോട് പറഞ്ഞു. അതിനൊരു പരിഹാരം എന്നോണം അച്ഛന്റെ പരിചയത്തിലുള്ള ആരുടെ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ ജോൺസിനോട് പറഞ്ഞു. കൊച്ചച്ഛൻ ഇതും കൂടി കൂട്ടിച്ചേർത്തു, ജോലി നിനക്ക് തീർച്ചയായും കിട്ടും, എന്നാലും നീ നിന്റെ കഴിവൊന്ന് അവരുടെ മുൻപിൽ തെളിയിച്ചേക്കണം. പിന്നീട് ഒരിക്കലും ഞാൻ കാരണം കിട്ടിയ ജോലിയാണെന്ന് പറയരുത്. അതാണ് കേട്ടോ. കണ്ണു നിറഞ്ഞിറങ്ങിയ ജോൺസ് അൾത്താരയ്ക്ക് മുൻപിൽ പോയി കുറച്ചു നേരം കരഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി. ഇന്റർവ്യൂവിന് നന്നായി ഒരുങ്ങി പ്രാർത്ഥിച്ച് ജോൺസ് ഇറങ്ങി. ബസ് സ്റ്റോപ്പിലേക്ക് 5-10 മിനിറ്റിന്റെ നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. അവിടെ എത്തിയപ്പോൾ ഒരു ഭിക്ഷക്കാരൻ അവന്റെ അടുക്കൽ വന്ന് ഭിക്ഷയാചിച്ചു, മോനെ എന്തെങ്കിലും തായോ. ജോൺസ് അദ്ദേഹത്തെ മൈൻഡ് പോലും ചെയ്യാതെ ഇരുന്നു. കാരണം അത്രയ്ക്ക് ദുസ്സഹമായിരുന്നു അദ്ദേഹത്തിന്റെ വസ്ത്രധാരണവും മറ്റും. ബസ് വരുന്നതുവരെ അദ്ദേഹം അവന്റെ നേരെ കയ്യും നീട്ടിയിരുന്നു. പക്ഷേ ജോൺസ് ഒരു നയ പൈസ പോലും കൊടുത്തില്ല. ബസ് എത്താറായപ്പോഴേക്ക് ജോൺസ് അവന്റെ പോക്കറ്റിൽ തപ്പി ബസ്സിൽ കൊടുക്കാനുള്ള പൈസയ്ക്കായി. പക്ഷെ അപ്പോഴാണ് പേഴ്സ് എടുക്കാത്ത കാര്യത്തെ പറ്റി ജോൺസിന് ഓർമ്മ വന്നത്. ആകെ ഒരു ഇല്ലാതായിപ്പോയ അവസ്ഥ. എല്ലാം കണ്ടു നിന്ന ഒരു ഭിക്ഷ പോലും തരാതെ, മൈൻഡ് പോലും ചെയ്യാതെ നിന്ന ജോൺസിന്റെ കയ്യിലേക്ക് ആ ഭിക്ഷക്കാരൻ ഒരു നനഞ്ഞ 20 രൂപ നോട്ട് വെച്ചു കൊടുത്തു. ഒരു ചെറു പുഞ്ചിരി നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, നന്നായി വരും മോനെ. നിറഞ്ഞ കണ്ണോടെ ബസിന്റെ പടി ചവിട്ടുമ്പോൾ ജോൺസിന്റെ ഉള്ള് നീറുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്ന് നോക്കാൻ പോലും ആഗ്രഹിക്കാത്ത, അടുത്തു വരുമ്പോൾ ദുർഗന്ധം വമിക്കുന്നതുമായ പലവരും നമ്മുടെ ചുറ്റിലും കടന്നുപോയിട്ടുണ്ടാവും. പക്ഷേ അവരുടെയൊക്കെ ഉള്ള് ഹൃദയം അതൊക്കെ ഒരു വിശുദ്ധന്റെയോ വിശുദ്ധരുടെയോ ഒക്കെ പോലെ ആവാം. ആരെയും വേദനിപ്പിക്കാൻ കഴിയാത്ത, അവരുടെ പരിമിതികളിൽ വിശുദ്ധ ജീവിതം നയിക്കുന്ന 1000 കണ്ണുള്ള മാലാഖമാരാണവർ. സത്യത്തിൽ ആരെയും പുറമോടികൊണ്ട് വിധിക്കല്ലേ. ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമുക്കും ഇന്നു മുതൽ ഒരു വിശുദ്ധ ജീവിതം ആരംഭിച്ചേക്കാം. You are listening to Heavenly Voice from Charis Youth.